ജവാൻഡ്രം നിർമ്മാണത്തിനായി തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിലേക്ക് ടാങ്കർ ലോറികളിൽ എത്തിച്ച സ്പിരിറ്റിൽ 20,000 ലിറ്ററിന്റെ കുറവ് കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ ഫാക്ടറിയിലെ താൽക്കാലിക ജീവനക്കാരൻ തിരുവൻവണ്ടൂർ സ്വദേശി അരുൺകുമാർ, ടാങ്കർ ലോറി ഡ്രൈവർമാരായ തൃശൂർ സ്വദേശി നന്ദകുമാർ, കോട്ടയം സ്വദേശി സ്റ്റിജോ തോമസ് എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. മൂന്ന് പ്രതികളെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. ടാങ്കർ ലോറികളിൽ നിന്നും കണ്ടെടുത്ത 9.5 ലക്ഷം രൂപ അരുൺകുമാറിനെ ഏൽപ്പിക്കാൻ കൊണ്ടുവന്നതാണെന്ന് നന്ദകുമാറും സിജോ തോമസും മൊഴി നൽകിയിരുന്നു. ഫാക്ടറിയിലെ ജനറൽ മാനേജർ അലക്സ് പി അബ്രഹാം, പേഴ്സണൽ മാനേജർ ഷാഹിം, പ്രൊഡക്ഷൻ മാനേജർ മേഘാമുരളി എന്നിവരെയും പ്രതി ചേർത്തിട്ടുണ്ട്. പ്രാഥമികമായ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും പുളിക്കീട് സർക്കിൾ ഇൻസ്പെക്ടർ ബിജു വി നായർ പറഞ്ഞു. നിലവിലിപ്പോൾ 3 പ്രതികൾ അറസ്റ്റ് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. എക്സൈസ് അന്വേഷണം നടത്തി നമ്മളെ ഏൽപ്പിച്ച പ്രതികളാണ്. അവരെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കും. FIR-ലെ 7 പ്രതികളുണ്ട്. എക്സൈസ് തന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്ന 7 പ്രതികളെ ചേർത്താണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് കൂടുതൽ അന്വേഷണം നടത്തി പ്രതികളുടെ കാര്യത്തിൽ ഇനി വ്യക്തത വരുത്താനുണ്ട്. ആയിട്ടില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കാം. അതിനെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. അത് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ എന്തോ ഇല്ല, ഇതിപ്പം വിളിച്ചിട്ടില്ല. ഇവരെ ഇന്നത്തെ പോലീസ് നടപടികൾ പൂർത്തിയാക്കി ഇന്ന് വൈകുന്നേരത്തിന് മുമ്പായിട്ട് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ അവരെ വെച്ചുള്ള അന്വേഷണം ഒക്കെ നടക്കുന്നു. മറ്റ് ഒരു സംസ്ഥാനത്ത് വെച്ചാണ് സ്പിരിറ്റ് മോഷണം ചെയ്തതെന്നാണ് ഇപ്പം മനസ്സിലാവുന്നത്. അപ്പോൾ അതിന് വേണ്ട നടപടികളെല്ലാം ഉണ്ടോ? ഇപ്പം ഈ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതെ അതെ അതെ, ആ രീതിയിലുള്ള എല്ലാവിധ സമഗ്രമായ അന്വേഷണം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാഥമികമായ അന്വേഷണം തുടങ്ങിയിട്ടുള്ളൂ. എല്ലാ രീതിയിൽ എല്ലാ കാര്യങ്ങളും അന്വേഷണത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഉള്ള കാര്യങ്ങൾ സ്റ്റേറ്റിൻ്റെ പുറത്ത് സംഭവിച്ചതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആ കാര്യങ്ങളും അന്വേഷിക്കും. അതുണ്ടാവും, ആ അന്വേഷണം ഉണ്ടാവും. എക്സൈസാണ് ഇത് ഡിറ്റക്ഷൻ നടത്തിയിരിക്കുന്നത്. അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേസെടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഇപ്പം നിലവിൽ അറിവ് ഒന്നും അറിവായിട്ടില്ല. അതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവും. അല്ല, പോലീസ് ഇപ്പോൾ FIR ഇട്ട് പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ FIR കൊടുത്തുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ആവശ്യപ്പെടും. അതെല്ലാം ഉണ്ടാവും. അത് കേസിൻ്റെ നടപടിക്രമം അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എല്ലാം നടക്കും. സ്പിരിറ്റുമായി എത്തിയ ടാങ്കർ ലോറികൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഫോറൻസിക് സംഘമെത്തി ടാങ്കർ ലോറികൾ വിശദമായി പരിശോധിച്ചു. സ്പിരിറ്റ് ചോർത്തി വിൽക്കാൻ സഹായിച്ചത് മധ്യപ്രദേശ് സ്വദേശി അബു എന്ന ആളാണെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. ടാങ്കറുകളിൽ സ്പിരിറ്റിൻ്റെ അളവിൽ കുറവുണ്ടെന്ന് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ടാങ്കർ ലോറികൾ കേരളത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മുതൽ എക്സൈസ് സംഘത്തിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. സംസ്ഥാനത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ടാങ്കർ ലോറികളിൽ നിന്നും സ്പിരിറ്റ് ചോർത്തിയിരുന്നു. 3 ടാങ്കർ ലോറികളിലായി 115,000 ലിറ്റർ സ്പിരിറ്റാണ് ഫാക്ടറിയിൽ എത്തേണ്ടിയിരുന്നത്. ഇതിലാണ് 20,000 ലിറ്ററിൻ്റെ കുറവ് കണ്ടെത്തിയത്. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിതരണ കമ്പനിയുടെ ടാങ്കർ ലോറികളിലാണ് സ്പിരിറ്റ് എത്തിച്ചത്. തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിലെ സ്പിരിറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഊർജിതമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ ജീവനക്കാർ ഇതിൽ പ്രതികളാണോ എന്നത് സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ക്യാമറമാൻ അജി കുടുംബനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.